ക്ലാസ് ബോക്കലാട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മൂന്ന് കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കേക്ക് അതാണ്, ഇത് രണ്ടാമത്തെ വാഞ്ചോ കേക്കാണ്, ആദ്യത്തത് യെല്ലോ കേക്കാണ്, ഇത് ബ്ലൂബെറി കേക്കാണ്. പഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് യെല്ലോ കേക്കാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാനിത് ക്രീം ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര അധികം തന്നെ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ മൂന്ന് കേക്കും ഞാൻ ഒരുമിച്ച് കാണിക്കുന്നതിൻ്റെ ഞാൻ എല്ലാ കേക്കിൻ്റെയും കുറച്ച് കുറച്ചായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. രണ്ട് കളറാണ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് രണ്ട് കളറും ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നത് ബ്ലൂ കളറും അതുപോലെ തന്നെ പിങ്ക് ടൊമാറ്റോ റെഡുമാണ്. അതൊരു പിങ്ക് കളറായിട്ടേ വരുള്ളൂ. സോ നല്ല എന്താ പറയുക, ഞാൻ നല്ലതുപോലെ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും അധികം തന്നെ റെഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ കേക്ക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ പൊടിഞ്ഞു പോയത് ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പൊടിഞ്ഞു പോയിട്ടും ഞാൻ വീഡിയോയിൽ പറയാൻ കാരണം, ആർക്കെങ്കിലും ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി പൊടിഞ്ഞു പോയെങ്കിൽ ആരും വിഷമിക്കരുത്, ആരും തളരരുത്, എല്ലാവരും ഉണ്ടാക്കുക തന്നെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഇടുന്നത്. അപ്പം ഇതിൽ ആ എന്താ പറയുക, പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുക്കാത്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കേക്കിന് ഹൈറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ കേക്ക് അല്ല, ഞാൻ കേക്ക് ടോപ്പർ വെക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കേക്ക് എന്താ പറയുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേക്ക് വാങ്ങാൻ പോയ ഒരു കടയിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേക്ക് ടോപ്പറാണ്. അപ്പോൾ കേക്ക് ടോപ്പർ എൻ്റെ കേക്കിന് അധികം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കേക്ക് ടോപ്പറിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എനിക്ക് മുറിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പിങ്ക് കളറ് വെച്ചിട്ട് വലിയ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ട് ഞാൻ പിങ്ക് കളറുള്ള ഫ്രോക്ക് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് കേക്ക് ബോർഡ് വരെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ കളർ വിപ്പിംഗ് ക്രീം ആ ഒരു അതേ നോസിൽ വെച്ചിട്ട് തന്നെ കഴുകി എടുത്തിട്ട് ഞാനതും ഡെക്കറേറ്റ് കേക്ക് മുഴുവനും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കേക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റേ കേക്കിന് അത്രയും എൻ്റെ കയ്യിൽ എടുത്തതായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബാർബി ഡോൾ കേക്കിന് ഞാൻ ബ്ലൂബെറി ആണ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെക്കൻഡ് കേക്കാണിത്. സോ ഇത് ഞാൻ ആദ്യം മുറിച്ച് മൂന്നായിട്ടാണ് ഈ ഒരു ബാർബി കേക്ക് ഞാൻ മുറിച്ചത്. വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ബ്ലൂ കളർ ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വെറ്റ് ചെയ്ത ആ ഒരു കേക്ക് പീസിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞിട്ട് തേർഡ് ലെയറും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് ലെയറ് വെക്കുമ്പോൾ അല്ല, ഒന്നുമില്ല, തേർഡ് ലെയറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വിപ്പിംഗ് ക്രീം എൻ്റെ കയ്യിൽ കുറച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ രണ്ടാമത് ബീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു ബീറ്റ് ചെയ്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ വീഡിയോ ഇല്ല. എൻ്റെ രണ്ടാമത് ചെയ്ത് ഭയങ്കര പെട്ടെന്നായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ധൃതിയിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോ എടുക്കണ ആ ഒരു ഇത് മൈൻഡൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പെട്ടെന്ന് ചെയ്തത് കൊണ്ടായതുകൊണ്ടും പെട്ടെന്ന് ചെയ്തതുകൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതും ഞാൻ നേരത്തെ കാണിച്ചില്ല. ആ ഒരു കേക്കിൻ്റെ ആ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ കേക്കും ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റുന്നവരെ എൻ്റെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് ഇത് വാഞ്ചോ കേക്കാണ്, ഇത് സാദാ കേക്കാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ ചെയ്യുന്നത് മിൽക്ക് മെയ്ഡ് ഇല്ലേ, മിൽക്ക് മെയ്ഡ് വിപ്പിംഗ് ക്രീമിലോട്ട് ആക്കിയിട്ടുണ്ട്. ശരിക്കും ഞാൻ മിൽക്ക് മെയ്ഡ് വിപ്പിംഗ് ക്രീമിലാക്കിയതല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഈ പറ്റിയ അബദ്ധങ്ങളിൽ ഇനി ആർക്കും പറ്റാത്ത അബദ്ധങ്ങളാണ് എനിക്ക് പറ്റിയത്. എൻ്റെ പൊന്നെ അത്രയ്ക്ക് അബദ്ധം പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ച് വെക്കുന്നതൊന്നും എനിക്ക് വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ മിൽക്ക് മെയ്ഡ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് അത് കഴിഞ്ഞ് ഒരു വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഞാൻ റോൾ ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അത് പോയി. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത് വീണ്ടും മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമ്മുടെ ആ ഒരു സിറപ്പ് ഒന്നുകൂടി ഒഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പണി കിട്ടിയ ഒരു കേക്കാണിത് എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടാത്ത പണികളൊന്നുമില്ല, അത്രയ്ക്ക് പണി കിട്ടി. പിന്നെ നമ്മൾ തന്നെ കഴിക്കുന്ന ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഇത്രയേ കയ്യിൽ എടുത്തതായിട്ട് കയ്യിലുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു മൂന്ന് കേക്കുമാണ്. ഈ ഒരു വാഞ്ചോ കേക്ക് ഞാൻ മുറിക്കുന്നതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വാഞ്ചോ കേക്ക്. ഇത്രയുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടു.
like, share, and subscribe.